നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ലെനോവോ കെ ടെൻ നോട്ട് എന്ന ഫോണിനെ പറ്റിയിട്ടാണ്. ഇത് പുതിയ ഫോണൊന്നുമല്ല, കുറച്ച് മുമ്പ് റിലീസായ ഫോണാണ്. സ്നാപ്ഡ്രാഗൺ 710 എന്നുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഈ ഫോൺ റിലീസായത് 14,000 രൂപയ്ക്കായിരുന്നു. പക്ഷേ ഈ ഫോൺ ഇപ്പം നമുക്ക് 9,999 രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലെനോവോ കെ ടെൻ നോട്ടിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരു നേരം ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ലെനോവോ കെ ടെൻ നോട്ട് വരുന്നത് 6.3 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. 19.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള ഒരു നോച്ചും എടുത്തിട്ടുണ്ട്. ഏകദേശം 90% സ്ക്രീൻ ടു ബോഡി റേഷ്യോയാണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 163 ഗ്രാം മാത്രമാണ്. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു ഫോണാണിത്. പിന്നെ ബാക്കിൽ നമുക്ക് ഒരു പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് ലഭിക്കുന്നത്. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേയുമായിട്ട് തന്നെയാണ് ലെനോവോ കെ ടെൻ നോട്ട് വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ ഫോണിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 710 എന്നുള്ള പ്രോസസ്സറാണ് ലഭിക്കുന്നത്. ഇപ്പോൾ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 710 എന്നുള്ളത്. പിന്നെ റെഡ്മി നോട്ട് 8 സ്നാപ്ഡ്രാഗൺ 665 എന്നുള്ള പ്രോസസ്സറിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് വരുന്ന പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 710. അപ്പം ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുക. പിന്നെ ഈ ഫോണിൽ നമുക്ക് ബേസ് വേരിയൻറ്റിൽ 4 GB റാമാണ് ലഭിക്കുന്നത്. 64 GB ഇൻറ്റേണലും ലഭിക്കുന്നുണ്ട്. പിന്നെ 6 GB റാമും 128 GB ഇൻറ്റേണലുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും കൂടി വരുന്നുണ്ട്. ഇനി മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതായത് ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിമ്മ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ആൻഡ്രോയിഡ് 9.5 ബേസ് ചെയ്തിട്ടുള്ള ZUI സോഫ്റ്റ്വെയറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിന്നിൽ നമുക്ക് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. 16 MP f1.8 വരുന്ന ഒരു മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 5 MP f2.2 വരുന്ന ഒരു ഡെപ്ത് സെൻസർ വരുന്നുണ്ട്. പിന്നെ 3rd 8 MP f2.4 വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസും വരുന്നുണ്ട്. ഇതിൽ 2x ഒപ്റ്റിക്കൽസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ കാണാൻ കഴിയാത്തൊരു കാര്യമാണ് ടെലിഫോട്ടോ ലെൻസ് എന്നുള്ളത്. ഈ ഒരു ഫോണിൽ നമുക്ക് ആ ഒരു ലെൻസ് ലഭിക്കുന്നുണ്ട്. പിന്നെ ലോലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സൂപ്പർ നൈറ്റ് മോഡ് എന്നുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് 16 MP f2.0 വരുന്ന സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ നമുക്ക് 4050 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. പിന്നെ 18W ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സാർ വാല്യെ പറ്റി പറയുകയാണെങ്കിൽ ഹെഡ് സാർ വാല്യു വരുന്നത് 0.784 ബോഡി സാർ വാല്യു വരുന്നത് 0.683. പിന്നെ ഈ ഫോണിൻ്റെ 4 GB റാം വെർഷൻ്റെ വില വരുന്നത് 9,999 രൂപയും 6 GB റാം വെർഷൻ്റെ വില വരുന്നത് 11,999 രൂപയുമാണ്. ഫ്ലിപ്കാർട്ട് വഴി നമുക്ക് ഈ ഫോൺ മേടിക്കാവുന്നതാണ്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്, നല്ലൊരു ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്, പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നൊരു ബാറ്ററി ലഭിക്കുന്നുണ്ട്, ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഫോൺ തന്നെയാണ് ലെനോവോ കെ ടെൻ നോട്ട്. പിന്നെ ഇതേ പ്രൈസ് റേഞ്ചിൽ റെഡ്മി നോട്ട് 8 അതുപോലെ തന്നെ റിയൽമി 3 പ്രോയും വരുന്നുണ്ട്. ഈ ഫോണുകളെ പറ്റി കൂടി ഒന്ന് ചെക്ക് ചെയ്യാം.